മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഊട്ടി അഥവാ ഉദകമണ്ഡലം. മസനഗുഡി വഴി ഊട്ടി, അതിനുശേഷം മറ്റെന്തും എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ട്രെൻഡി. അസ്ലാം ഒഎം എന്ന കണ്ണൂർക്കാരൻ്റെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര എന്ന വോയിസ് ട്രെൻഡിംഗ് ആയതിൻ്റെ പിന്നാലെയാണ് മസനഗുഡി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവുന്നത്. മൈസൂരിൽ നിന്ന് രാവിലെ 10 മണിക്ക് തിരിച്ച് ഗുണ്ടൽപേട്ടെത്തി അവിടെ നിന്ന് ബന്ദിപ്പൂർ കാട്ടിലൂടെ സഞ്ചരിച്ച് തമിഴ്നാടിൻ്റെ മുതുമല ഫോറസ്റ്റ് റേഞ്ചിലൂടെ മൊത്തം 98 കിലോമീറ്റർ സഞ്ചരിച്ചാണ് മസനഗുഡി എത്തുന്നത്. ഇടയ്ക്ക് ഒരു ആനക്കൂട്ടത്തെയും കാണാനായി. ദൂരെ കാഴ്ചയായി കാട്ടുപോത്തുകളും ഇടയ്ക്കെത്തി യാത്രയുടെ ഹരം കൂട്ടി. ഈ യാത്രയിലുടനീളം നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. മാനുകളും കുരങ്ങുകളും മയിലുകളുമാണ് ഏറെയും. കാനനപാതയിലൂടെയുള്ള വഴിയുടെ സൗന്ദര്യം കണ്ടറിയേണ്ട കാഴ്ച തന്നെയാണ്. ഒരു സ്ഥലത്ത് പോലും കാറ് നിർത്തി ഇറങ്ങാനുള്ള അനുവാദമില്ല. 5 റേഞ്ചുകളിലായി തിരിച്ചിട്ടുള്ള മുതുമല ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ഒരു പ്രധാന റേഞ്ച് മസനഗുഡിയാണ്. ഇന്ത്യൻ ആനകളും ബംഗാൾ കടുവകളും ഒക്കെ അടങ്ങുന്ന സംരക്ഷിത വനമേഖലയാണ് ഈ പ്രദേശം. മസനഗുഡി ഒരു ചെറിയ പട്ടണമാണ്. അവിടെ നിന്നും 30 കിലോമീറ്ററാണ് ഊട്ടിയിലേക്കുള്ള ദൂരം. ഏകദേശം 15 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ചുരം കയറി തുടങ്ങും. വഴിയിൽ മാനുകളെയും മയിലുകളെയും ഒക്കെ ആസ്വദിച്ച് താഴ്വരയിലെത്തി ചുരം കയറി തുടങ്ങി. 36 ഹെയർപിൻ വളവുകളാണ് ഈ ചുരത്തിലുള്ളത്. ഏകദേശം 3:45 കൂടി ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും ശക്തമായ കോടമഞ്ഞിലേക്ക് കയറി. മനസ്സിൽ പതിയെ നിരാശ പടർന്നു. ഒറ്റ ഒരു വ്യൂ പോയിന്റ് പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. പിന്നെ പതിയെ പതിയെ കോടമഞ്ഞ് ആസ്വദിച്ചു തുടങ്ങി. ചുറ്റും കട്ടമഞ്ഞ്. 15 മീറ്ററിനപ്പുറം വിസിബിലിറ്റി ഇല്ലാത്ത അവസ്ഥ. പിന്നെ പതിയെ പതിയെ മഞ്ഞിന്റെ കട്ടി കുറഞ്ഞു വന്നു. ഊട്ടിയുടെ ദൃശ്യഭംഗിയിലേക്ക് കയറി തുടങ്ങി. ഇനി ഊട്ടിയിലേക്ക്. നീലഗിരി ടോയ് ട്രെയിൻ യാത്രയും കോനൂരിന്റെ ദൃശ്യഭംഗിയും ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പുമായി
ഊട്ടി എന്ന ഉദകമണ്ഡലത്തിലേക്ക്.